നിലവിലുള്ള നിയമത്തെ മുഴുവനായി അട്ടിമറിക്കപ്പെടുകയാണ്. അതായത് ഗവർണറാണ് ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. വൈസ് ചാൻസലർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 2-3 മാസം മുമ്പ് ഈ സെർച്ച് കമ്മിറ്റി നിയോഗിക്കും. സെർച്ച് കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി സെനറ്റിൻ്റെ പ്രതിനിധിയാണ്. അത് സെനറ്റ് അയച്ചേ മതിയാവും, നിയമപരമാണ്, സെനറ്റിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സർക്കാർ അതിൽ അവിഹിതമായ കൈകടത്തൽ നടത്തി, സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തിൽ കൈകടത്തി, അവിടെ ഈ വി സിയെ നിശ്ചയിക്കുന്ന, വൈസ് ചാൻസലറെ നിശ്ചയിക്കുന്ന ആ നടപടിക്രമങ്ങളിൽ വെള്ളം ചേർത്ത് സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും നിയമിക്കാൻ, വൈസ് ചാൻസലറായിട്ട് നിയമിച്ച് നിയമനങ്ങളിൽ കൈകടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ്. സ്വന്തക്കാരെയും ബന്ധുക്കളെയും പിൻവാതിലൂടെ സർവകലാശാലകളിലെ അധ്യാപക നിയമനത്തിനായി ഇഷ്ടക്കാരനായ പപ്പറ്റിനെ പോലെ പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർമാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ്. നിലവിലുള്ള നിയമത്തിൻ്റെ, മറ്റു നിയമം പാസ്സായിട്ടില്ല, നിലവിലുള്ള നിയമത്തിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സെനറ്റിൻ്റെ ബാധ്യതയാണ്, വൈസ് ചാൻസലറുടെ ബാധ്യതയാണ് ഈ സെനറ്റിൻ്റെ പ്രതിനിധിയെ സെനറ്റ് കൂടി അയക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയ കൈകടത്തൽ നടത്തി സ്വന്തക്കാരെ സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള തീരുമാനമാണ്. ഇതിന് ഞങ്ങൾ അതിശക്തിയായി എതിർക്കുക. അതുകൊണ്ട് തന്നെയാണ് സർവകലാശാല ഭേദഗതി നിയമത്തെയും ഞങ്ങൾ എതിർത്തത്. ഇത് അതിനു വേണ്ടി നടക്കുന്നതാണ്. ഈ നിയമനങ്ങളിൽ സ്വന്തക്കാരെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അല്ല, എന്തായാലും ഇത് സംബന്ധിച്ച് ഉചിതമായ നടപടികൾ ഗവർണർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഗവർണർ പലപ്പോഴും ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. ഗവർണർ സർക്കാരിൻ്റെ തെറ്റുകൾക്ക് പലപ്പോഴും കൂട്ടുനിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. ഗവർണറും നിയമപരമായി പ്രവർത്തിക്കണം. സർവകലാശാല നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഒരു സെനറ്റിൻ്റെ വൈസ് ചാൻസലർ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗത്തിനെ ഒരു സെനറ്റ് അയച്ചില്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ, നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് നടപടിയെടുക്കാൻ ഗവർണർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഗവർണറോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നേതൃത്വവുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളോട് പറയും. ഒരു കാരണവശാലും സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്ന ഒരു നടപടിയും വെച്ചുപുറപ്പിക്കില്ല. അപ്പോൾ ഇതിൽ വസ്തുത എന്താണ് എന്ന് അന്വേഷണം നടത്തി അത് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് പാലിച്ച് KPCC പ്രസിഡന്റ് അത് നിങ്ങളോട് പറയും. ഇല്ല, നടത്തിയിട്ടില്ല. ഇന്നാണല്ലോ അത് പുറത്തു വരുന്നത്, ഇന്നാണ് പുറത്തു വരുന്നത്. ഞങ്ങൾ നേതൃത്വം കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ എന്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കും. അത് പൊതുവായൊരു നയം, ഒരു കാരണവശാലും ഒരു സ്ത്രീ വിരുദ്ധ നടപടികളും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല, ഞങ്ങളുടെ ഒരംഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അവർക്കെതിരായിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കും. നേതൃത്വം കൂടിയാലോചിച്ച് ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളോട് പറയും. അല്ല, അത് KPCC പ്രസിഡന്റാണ് ഔദ്യോഗികമായിട്ട് നിങ്ങളോട് പറയേണ്ടത്. അദ്ദേഹം പറയും. ഞങ്ങൾ തമ്മിൽ കൂടിയാലോചിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്.